കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫിഷ് അമിനോ ആസിഡ് ശരിയായ രീതിയിൽ തയ്യാറാക്കുന്ന വിധം മികച്ച പച്ചക്കറി കർഷകൻ അവാർഡ് നേടിയ മൂക്കന്നൂരിലുള്ള കുളങ്ങര ജെയിംസ് ഏട്ടൻ നമ്മളോട് പറയുന്നതാണ്. പച്ചക്കറി വിളകളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ് ഫിഷ് അമിനോ ആസിഡ്. അതുപോലെ പലരുടെയും ഒരു പ്രശ്നമാണ് കായ്ച്ച ശല്യത്തെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിനുള്ള ടിപ്സും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. കൃഷിലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളന്ന് സെലക്ട് ചെയ്യുക. പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പച്ചക്കറി തോട്ടത്തിൽ നമ്മൾ വന്നിരിക്കണമെന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് മനുഷ്യന് ക്യാൻസർ വരുന്നില്ലേ, അതിലും വലിയ ഒരു ദുരന്തമാണ് ഇതിനൊരു ഫംഗസ് ഇത് വന്നു കഴിഞ്ഞാൽ. ഈ കുമിൾ രോഗം പച്ചക്കറിക്ക് വന്നു കഴിഞ്ഞാൽ അത് നന്നാക്കി എടുക്കാൻ വലിയ പാടാ, ബുദ്ധിമുട്ടാ. എന്റെ ഇതൊരു രോഗം വന്നതാ. ചൂടുകൊണ്ട് വന്നതാണത്. ഞാൻ എന്നിട്ട് ഇത് കൊണ്ട് ഇതിന്റെ ഇലയൊക്കെ കൊണ്ട് കുറെ കടകളിൽ പോയി വലിയ അവരൊക്കെ കാണിച്ചു കൊടുത്തു. അത് കൂടാതെ ഞാൻ മറ്റേ ചാലക്കുടിയിൽ കൃഷി ഒരു ഡോക്ടറുണ്ട്, ഇത് ശരിയാവില്ല അങ്ങനെയാണ് ഇതിനുള്ളത്. അവസാനം ഞാൻ ആ ഫിഷാമിൻ ആസിഡ് മൂന്ന് ദിവസം കൂടുമ്പോൾ ഫിഷാമിൻ സ്പ്രേ രക്ഷപ്പെട്ടു. എന്നിട്ട് എനിക്ക് ആ സമയത്ത് ഈ പാവലം ഒരു 800-1000 കിലോ പാവലം കിട്ടി. അതുപോലെ കുക്കുംബറും കിട്ടി ഒരു 1000-1200 കിലോ. അത് കട പറിച്ച് കളയാൻ പറഞ്ഞു കളയാൻ പോയതായിരുന്നു. ഫിഷാമിൻ ആസിഡ് കൊണ്ട് അത് രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഫോർമാലിൻ ചേർക്കാത്ത ഫിഷ് കിട്ടണം. അതിൽ ഏറ്റവും നല്ലത് നമ്മളുടെ മത്തിയാണ്. അപ്പൊ 1 കിലോ മത്തിക്ക് 1 കിലോ ശർക്കര. അപ്പൊ 1 കിലോ ശർക്കര എന്ന് പറയുന്നത് അത് നല്ല ക്വാളിറ്റി ശർക്കര ആയിരിക്കണം. അപ്പൊ ഞാൻ മേടിക്കുന്നത് ഈ മറയൂർ ശർക്കരയാണ് മേടിക്കുന്നത്. അത് 50-60 രൂപ വിലയുണ്ട്. അപ്പൊ നമ്മള് വില കുറഞ്ഞ ശർക്കര ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവില്ല ഫിഷാമിൻ ആസിഡിന്. ഇത് ഒരു ലിറ്ററിന് 2 ml 2-3 ml നമ്മൾ യൂസ് ചെയ്താൽ മതി. നമ്മൾ സ്പ്രേ ചെയ്യാനായി 1 ലിറ്റർ വെള്ളത്തിന് 3 ml മതി. ഇതപ്പോ അങ്ങനെ ഈ ശർക്കരയും ഇതും കൂടി ഇട്ട് വെച്ചിട്ട് എത്ര ദിവസം? അത് 21 ദിവസം എല്ലാ ദിവസവും ഇളക്കി കൊടുക്കും. ഇല്ല, ഒന്നും ചെയ്യണ്ട, എയർ ടൈറ്റ് ആയിട്ടാണ് വെച്ചത്. 21 ദിവസം കഴിഞ്ഞ് തുറന്നെടുക്കാം. അപ്പൊ അവര് പറയണത്, ഇപ്പൊ നമ്മള് കൃഷി ഓഫീസറൊക്കെ പറയണത് നമുക്ക് മാക്സിമം 2 മാസം അത് യൂസ് ചെയ്യാന്നാണ് പറയണത്. അപ്പൊ ഞാനിത് 6 മാസം ഒക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഞങ്ങള് മത്തി മേടിച്ചത് അർത്തുങ്കില് പോയാ, വലക്കാരുണ്ടല്ലോ എന്റെ നാട്. ആ അർത്തുങ്കില് പള്ളിയിലെ പെരുന്നാളിന്റെ അന്നാണ് ഞാനും ഷാന്റിയും കൂടി പോയി 20 കിലോ മത്തി വാങ്ങിക്കൊണ്ടുവന്നു. അത് വലക്കാരുടെ നിന്ന് മേടിച്ചത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർമാലിൻ ചേർക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് അവിടെ നിന്ന് തന്നെ മേടിച്ചത്. എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ മിക്സ് ചെയ്തിട്ടത്. അത് ഞാൻ ഒരു 6 മാസം ഉപയോഗിച്ചു. ഇപ്പൊ ഞാൻ ചെയ്തത് ഇപ്പൊ ഞാൻ ഫിഷാമിൻ ആസിഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണിച്ചതാ ഞാൻ. അത് ഒറ്റതാണ്ടോ? അപ്പൊ അത് ഞാൻ മുനമ്പത്ത് പോയി മേടിച്ചോണ്ടതാ. മുനമ്പത്ത് പോയി ഒരു 20 കിലോ മേടിച്ചു. അപ്പൊ 20 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 കിലോ മത്തിയും 20 കിലോ ശർക്കരയും കൂടി ആകുമ്പോൾ 40 കിലോ ആയില്ലേ. അപ്പൊ 40 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 15-18 കിലോ ഇത് കിട്ടും. അപ്പൊ നമ്മളത് ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി. ബാക്കിയുള്ള ആ വേസ്റ്റ് നമ്മൾ തെങ്ങിന്റെ ഇടയ്ക്ക് വിലയെടുത്തിട്ട് കഴിഞ്ഞാൽ നല്ല വളമാണ്. അത് ഫിറമോൺ കെണി എന്നാണ്. ചില സമയത്ത് ഇത് ഈ ഫിറമോൺ കെണി ഉണ്ടല്ലോ, ഇത് ക്വാളിറ്റി കുറഞ്ഞതും വരുന്നുണ്ട്. അത് ഞാൻ അവരോട് പറഞ്ഞു 2-3 പ്രാവശ്യം. അപ്പൊ അത് അങ്ങനെ ക്വാളിറ്റി കുറയാൻ ചാൻസ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മള് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കറിയാം അതിനെ പറ്റി. ചിലത് നല്ല എഫക്റ്റീവാ. ഇത് ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചു കഴിയുമ്പോഴേക്ക് അപ്പൊ തന്നെ ഈച്ച വരും കയ്യിലിരിക്കും. ഈച്ചകളുടെ ശല്യം കുറെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ട്. പ്രാവശ്യം ആദ്യം ഏറ്റവും ആദ്യം നട്ടപ്പോ കൊറേ ഈ പാവലും പടവലും ഒക്കെ ഒത്തിരി കുത്തി ഇങ്ങനെ കേടായി പോവായിരുന്നു. പിന്നെ ഈ ഇത് ഫിഷാമിൻ ആസിഡ് സ്പ്രേ ചെയ്യാൻ തുടങ്ങിയപ്പോ ആ കിണിശ ഈച്ചകളുടെ ശല്യം കുറെ കുറഞ്ഞിട്ടുണ്ട്. കീടശല്യം അകറ്റാനായിട്ട് നമുക്ക് സഹായിക്കും അല്ലേ. പിന്നെ ഞാൻ എന്താണെങ്കിൽ ഫിഷാമിൻ ആസിഡിന്റെ ഊറ്റി കിട്ടണ ഇതുണ്ടല്ലോ വേസ്റ്റ്, അത് ഞാൻ ഈ ആ ഡ്രം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ആ ഡ്രമ്മിൽ ഞാൻ കൊറേ വെള്ളം നിറച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അതില് തന്നെ കൊറേ ഈച്ച വന്ന് അതില് വീണ് ചവണ്ട്.
അത് ഞാൻ ഇവിടെ കലക്കി വെച്ചിട്ട് ആ വെള്ളം ഞാൻ പിന്നെ ഈ തെങ്ങിനും ജാതിക്കൊക്കെ കോരി ഒഴിക്കും. അപ്പൊ അങ്ങനെ അതിൽ കൊറേ ചാവുണ്ട്. നമ്മുടെ മീൻ വെള്ളം കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ വെള്ളമാണ് ഞാൻ കുക്കുംബറിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് ഫിഷാമിനായിട്ട് ഞാൻ കഴിഞ്ഞ മാസം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാ. ഫിഷ് അമിനോ ആസിഡ് ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്കും നല്ലവണ്ണം പുഷ്പിക്കുന്നതിനും കായുണ്ടാകുന്നതിനും കായ്ക്ക് നല്ല വലിപ്പമൊക്കെ ലഭിക്കുന്നതിനും നല്ല ഒന്നാമതരം ടോണിക്കാണ്. മീൻ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. മീനിൻ്റെ തലയും കുടലും ഒക്കെ നമുക്കിതിൽ ചേർക്കാം. അപ്പം മീൻ ഇല്ലെങ്കിൽ മീനിൻ്റെ വേസ്റ്റും കൊണ്ടും നമുക്കിത് ഉണ്ടാക്കാം. ഒരു മാസം രണ്ടു മാസം വരെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു 2 ml പെർ ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളുടെ അടിയിലും പുറത്തുമായിട്ട് ചെടികളിൽ ഉപയോഗിക്കാം. പച്ചക്കറികളിലും വേറെ നമ്മളുടെ ഗാർഡനിലുള്ള വേറെ പൂക്കളുടെ ചെടികളിലും തണ്ടിലും ഒക്കെ ഉപയോഗിക്കാം. ഇത് ഞാൻ അവൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പകർത്തിയതാണ്. ഇത് നമ്മൾ എടുക്കുമ്പോഴും ഒക്കെ എയർ ടൈറ്റ് ആയിട്ട് വെക്കണം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഇതിൽ പുഴു വരും. പുഴു വരും, പിന്നെ അതിൻ്റെ ക്വാളിറ്റി നശിച്ചു പോകും. ഇതാണ് ഫിഷർമനാസൻ. ഈ ഡ്രമ്മിലാണ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ ഒരു 10 ലിറ്റർ ഉണ്ടാവും. അപ്പം ഞാനൊരു 10-15 ദിവസം ഇടപെട്ട് ചെടികൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്.